ഓക്കെ ലുക്മാൻ, ക്ലിനിക്കിലാണോ അതോ ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത്? ഞാൻ ക്ലിനിക്കിലാണ്, ക്ലിനിക്കിലാണ്, സ്വന്തമായിട്ടുള്ള ക്ലിനിക് ആയിരിക്കും. എന്റെ സ്വന്തം ക്ലിനിക്കിലാണ്. സ്വന്തം അതെ ക്ലിനിക്കാണ്. ഓക്കെ, ഫൈൻ, ഗുഡ് അതെ ഗുഡ്, ശരി. അതെ അതെ സോ എങ്ങനെയാണ് ക്ലിനിക്കിലെ കാര്യവും ട്രേഡിംഗും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അത് ഇപ്പൊ ട്രേഡിംഗിന്റെ പല സെഗ്മെന്റ്സ് ഉണ്ടല്ലോ. അതില് അതെ. ഇപ്പൊ ഞാൻ ഓപ്ഷൻ സെല്ലർ ആണ്. ഓക്കെ. അപ്പൊ ഓപ്ഷൻ സെല്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് പൊസിഷൻ ഓപ്ഷൻ സെല്ലർ ആകുമ്പോൾ ഫുൾ ടൈം നമുക്ക് സിസ്റ്റത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ. രാവിലെ ഒരു പൊസിഷൻ എടുത്തിട്ട് ഇടയ്ക്ക് നമുക്ക് മൊബൈലിൽ ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ഹ്മ്. ഉച്ചയ്ക്ക് 1:30 ക്ക് ശേഷം ഫ്രീ ആണ് ഞാൻ. ഇപ്പൊ ഓക്കെ. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. മാത്രമല്ല ആഹാ കംഫോർട്ട് സോൺ, നല്ല കംഫോർട്ട് സോൺ ആണ് ഓപ്ഷൻ സെല്ലർ എന്ന് ആഹാ. പറയുന്നത്. അപ്പം അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന സമയത്ത് എങ്ങനെയാ, അതിന് അലേർട്ടും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ടോ? എങ്ങനെയാണ് അതെ അറിയാൻ? അതെ അതെ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് നമ്മുടെ എടുക്കുന്ന പ്രീമിയത്തിന്റെ ഇത്ര പെർസെന്റ് ആകുമ്പോഴേക്കും 3x ആകുമ്പോഴേക്കും നോർമലി ഞാൻ അലേർട്ട് വെക്കുന്നുണ്ടാവും. ഓക്കെ, അലേർട്ട് വെക്കാറുണ്ട്. ഇപ്പം ഏകദേശം ഒരു 1.5 ഇയർ ആയില്ലേ മില്യൺ ഡോട്ട്സിന്റെ കൂടെ, അല്ലേ? അതെ അതെ ഓക്കെ. സോ നിങ്ങളെ ഒന്നര കൂടെ ഉള്ള വർഷമായി. കൊളീഗ്സിനും അതേപോലെ നിങ്ങൾ, എനിക്കറിയാം നിങ്ങൾക്ക് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ, അവർക്കൊക്കെ അറിയോ നിങ്ങൾ ലൈക്ക് ഇതിന്റെ കൂടെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇല്ല 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 എല്ലാവർക്കും അറിയില്ല, കുറച്ച് പേർക്ക് അറിയില്ല. കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. സോ ലൈക്ക് എത്ര ക്യാപിറ്റൽ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ 18.5. 18.5 യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. ആ ഇല്ല ആക്ച്വലി ഓപ്ഷൻ സെല്ലിംഗ് ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് ഒരു പക്ക ബിസിനസ് മൈൻഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 14 ആയിട്ടില്ല, ഒരു 6 മന്ത്സ് ആയിട്ടുള്ളൂ. നമ്മുടെ അപ്പോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഹെൽപ്പുകളും കാര്യങ്ങളും കിട്ടുന്നത് വിശ്വസിക്കുന്നു. ആ പിന്നെ തീർച്ചയായും ഓക്കെ. സോ ആക്ച്വലി വേറൊരു കാര്യമുണ്ട്. ഹ്മ്. ഞാൻ പണ്ട് ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ഓപ്ഷൻ ബയ്യർ ആയിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ഇങ്ങനെ തോൽവിയായി തോൽവിയാണ് മില്യൺ ഡോട്ട്സ് വരുന്നത്. ആഹാ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കംഫോർട്ട് സോൺ ഏതാണെന്ന് നോക്കി. അതിൽ എനിക്ക് ഓക്കെ. ഏറ്റവും കംഫോർട്ട് ആയിട്ടുള്ളത് ഓപ്ഷൻ സെല്ലിംഗ് ആയിരുന്നു. സെല്ലിംഗ് പിന്നെ ഓപ്ഷൻ ആയിരുന്നു. സെല്ലിംഗ് ഞാൻ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാനുള്ള കാരണത്തിൽ ഒരു റീസൺ അർജുൻ സാറും കൂടിയാണ്. നിങ്ങളുടെ നിങ്ങളുടെ ഒരു ക്ലാസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് മാത്രം അതിന് തീരുമാനിച്ചത്. സോ ഏതാണ് ഇപ്പം നല്ലതെന്ന് തോന്നിയത്, സെല്ലിംഗ് ആണോ അതോ ബൈയിംഗ് ആയിരുന്നു? ഏയ് സെല്ലിംഗ്, ഒബ്വിയസ്ലി സെല്ലിംഗ് ആണ്. സെല്ലിംഗ് ആണ്, നമുക്ക് ടെൻഷൻ വർക്കിംഗ് ഫ്രീ ആണ്, പ്രൊഫഷണലിന് സ്വസ്ഥമായിട്ട്. എപ്പോഴും സെല്ലിംഗ് ആയിരിക്കും നല്ലതല്ല, കാരണം വർക്ക് ചെയ്യുന്ന ഒരു ആളുകൾക്ക് അവരുടെ അതെ ടൈം അതെ അതെ നോക്കണം അല്ല, റൈറ്റ്? സോ ലൈക്ക് ഇനി നമ്മൾ അതെ ഫുൾ ക്യാപിറ്റൽ, ടൈം സിസ്റ്റം ആവശ്യമില്ല. അതെ അതെ, ഫുൾ ടൈം ഇരിക്കേണ്ട ആവശ്യമില്ല. സോ ഒരു ക്യാപിറ്റൽ റൈസിംഗ് ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതായത് ചുമ്മാ റാൻഡം ആയിട്ട് ക്യാപിറ്റൽ റൈസ് ചെയ്ത് പോവാണോ, അല്ലെങ്കിൽ ഓരോ ക്വാർട്ടേർലി പ്രോഫിറ്റ് വൈസ് നോക്കിയിട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയിട്ട് അങ്ങനെയാണോ, എന്താ ചെയ്യാറ്? അങ്ങനല്ല, ക്യാപിറ്റൽ നോർമലി ഇപ്പൊ നമ്മൾ ഒരു 1 മന്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർസെന്റേജ് കിട്ടുന്നെങ്കിൽ ഞാൻ സെക്കൻഡ് മന്ത് കുറച്ചും കൂടി ആഡ് ചെയ്യും. വീണ്ടും നമ്മളിപ്പോ ഞാനിപ്പോ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 4% ആണ് മന്ത്ലി ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് 4% ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്, ഒരു 1 or 2 മന്ത്സ് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ക്യാപിറ്റൽ ആഡ് ചെയ്യും. അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്. ആക്ച്വലി ഇത്രയും ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 6 മന്ത്സ് ഒക്കെ താഴെ ആയിട്ടുണ്ട്. 6 മന്ത്സ്? ഓക്കെ. കഴിഞ്ഞ 6 മന്ത്സ് നോക്കുകയാണെങ്കിൽ ഓവറോൾ പ്രോഫിറ്റിലാണ്. അതെ അതെ ഈ മന്ത് നമുക്ക് കഴിഞ്ഞ വീക്ക് ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? കഴിഞ്ഞ വീക്കിൽ നമ്മൾ അതെ ചെറിയ അതെ രീതിയിൽ ഒന്ന് മാർക്കറ്റ് പേടിപ്പിച്ചു, ബട്ട് നമ്മൾ പ്രോഫിറ്റിൽ എൻഡ് ചെയ്തത്. ആൻഡ് അതെ 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 അത് കഴിഞ്ഞ വീക്കും അങ്ങനെ തന്നെയായിരുന്നു. അതിന് മുന്നത്തെ വീക്ക് വളരെ ഈസി ആയിട്ടൊരു വീക്ക് ആയിരുന്നു അല്ലേ? അതെ എനിക്കിപ്പോ ഓൾമോസ്റ്റ് ഞാൻ ഇച്ചിരി വൈഡ് ആയിട്ടാണ് എടുക്കുന്നത് പൊസിഷൻസ് എല്ലാം, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ അഡ്ജസ്റ്റ്മെന്റ്സ് വന്നിട്ടില്ല. അങ്ങനെ ഓക്കെ. അത്രക്ക് മാർക്കറ്റ് വൺ സൈഡ് മൂവ്മെന്റ് ചെയ്താൽ മാത്രം എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി. ആഹാ. അതും അങ്ങനെ ലോസ് കാര്യമായിട്ട് വരാറില്ല, വന്നാൽ തന്നെ ഓക്കെ. നമുക്ക് ആ വീക്കെൻഡ് പോകുന്നുണ്ട്. ആഹാ. ഓക്കെ ഓക്കെ, ഫൈൻ. സോ കോൾ ഔട്ട്സിലുള്ള അതേ പൊസിഷൻസ് ആണ് എടുക്കാറ്, അല്ലെങ്കിൽ സ്വയം അനാലിസിസ് ചെയ്തിട്ടാണ് എടുക്കാറ്? എന്താ ചെയ്യാറ്? രണ്ടും ഡേയ്സിൽ അവിടെ നിന്ന് കോൾ ഔട്ട്സ് വരും, ആ പൊസിഷൻ എടുക്കും. പിന്നെ ചെറിയ രീതിയിൽ ഞാൻ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യും. ഓക്കെ ഓക്കെ. അഗ്രസീവ് അഡ്ജസ്റ്റ്മെന്റ്സ് പോകാറുണ്ടോ? ഓക്കെ, അത് ആക്ച്വലി ഞാനിപ്പോ ഈ വിക്സ് കുറഞ്ഞ ടൈമിലാണ് ഞാൻ ചെയ്യാറ്. ഇപ്പൊ വിക്സ് വളരെ ലോ ആയ ടൈമിൽ ഞാൻ തേഴ്സ്ഡേ, ആക്ച്വലി ഇത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് അറിയത്തില്ല, ഞാൻ എന്റെ ഒരു ഇതിൽ പറയുന്നതാണ് ഞാൻ തേഴ്സ്ഡേ പൊസിഷൻസ് എടുക്കും. ആക്ച്വലി നല്ല വൈഡ് ആയിട്ട് ഒരു ഡെൽറ്റ 0.05 ഇതിൽ ഞാൻ തേഴ്സ്ഡേ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ മിക്ക ഓക്കെ. കേസിലും എനിക്ക് ഫ്രൈഡേ എനിക്ക് ഏതിന്റെ ഒരു പൊസിഷൻ എക്സിറ്റ് അടിക്കാൻ പറ്റുന്നത്. ആഹാ. ഓക്കെ. ഫിൻ നിഫ്റ്റിയിൽ അത് നോക്കാറുണ്ടോ? ഇല്ല ഇല്ല, ഫിൻനിഫ്റ്റി ഞാൻ പണ്ട് നോക്കിയതാണ്, പക്ഷെ എനിക്ക് നിഫ്റ്റിയാണ് കുറേ കംഫർട്ട്. കംഫർട്ടബിൾ അപ്പൊ ഞാൻ അല്ലേ? അത് തേഴ്സ്ഡേ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫ്രൈഡേ ആഫ്റ്റർനൂൺ മുമ്പ് എനിക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഇന്ന് തന്നെ ഞാൻ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്, ഇന്നലെ ഒരു ആഹാ. പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോസ്റ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്ന് അത് ഞാനൊരു 7.5 പ്രീമിയം സെല്ല് ചെയ്തു, ഇപ്പൊ അത് ഓൾമോസ്റ്റ് ഒരു 3 ആയിട്ടുണ്ട്. ആഹാ. അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഉച്ചക്ക് ബ്രേക്ക് ടൈമിൽ ഞാൻ ആ പൊസിഷൻ എക്സിറ്റ് അടിച്ചിട്ട് വേറെ ഏതെങ്കിലും പൊസിഷൻ എടുക്കും. എന്നിട്ട് മൺഡേ കോൾ ഔട്ട്സ് വരുമ്പോൾ ആ പൊസിഷനിലേക്ക് കയറും. പോസ്റ്റ് അപ്പൊ എടുക്കും. ഓൾറെഡി എനിക്ക് ഒരു 0.5% എങ്കിലും ഇതിനെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സാധാരണ ക്ലിയർ. അങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് ആ എനിക്ക് ബാക്കി ഞാൻ കിട്ടായി. ആ മൺഡേ തൊട്ട് മില്യൺ ഡോട്ട്സിന്റെ പൊസിഷനിലേക്ക് കയറും.
ഓക്കെ ഫൈൻ ഗുഡ്. യാ അപ്പം ക്യാപിറ്റൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? മൊത്തം ക്യാപിറ്റൽ ലൈക്ക് അതിൽ നമ്മൾ ലൈക്ക് യൂസ് ചെയ്യോ അതോ ഹാഫ് ഹാഫ് ആയി? ഞാൻ 80% ക്യാപിറ്റൽ ആണ് ആദ്യം ഡിപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ഇപ്പൊ മാർക്കറ്റ് ഒത്തിരി ദൂരെയാണെങ്കിൽ, ഒരു 300-400 ദൂരെയാണെങ്കിൽ, ഒരു 2x ആവുമ്പോ ഞാൻ, അതും ഞാൻ എന്റെ രീതിയാണ്, എനിക്കറിയത്തില്ല, ഞാനത് ആവറേജ് ചെയ്യും. ഒരു 8 രൂപന്റെ പ്രീമിയം ഇപ്പൊ ഒരു സപ്പോസ് ഒരു 12-15 രൂപ ആയെങ്കിൽ ഞാനത് ഒന്ന് ആവറേജ്, ഒരു 200-300 ക്വാണ്ടിറ്റി എക്സ്ട്രാ ഇട്ട് ആവറേജ് ചെയ്യുന്ന എനിക്ക് 8 രൂപന്റെ സാധനം 10 രൂപ ആവും. ഇത് മാർക്കറ്റ് ദൂരെയാണെങ്കിൽ മാത്രം, മിനിമം ഒരു 300 പോയിന്റ് അപ്പുറമാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാറുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ 3x എക്സിറ്റ് അടിക്കും. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രീമിയം കൂടും. അതിനുശേഷം മാർക്കറ്റ് നീങ്ങുമ്പോൾ മിക്കപ്പോഴും എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. 8 രൂപ സാധനം ഞാൻ ആവറേജ് ചെയ്യുന്ന ഒരു 10 രൂപ ആയി കഴിഞ്ഞാൽ നോർമലി എനിക്ക് 2 ദിവസത്തിനുള്ള അത് ഡിക്കേ കിട്ടാറുണ്ട്. മനസ്സിലായി മനസ്സിലായി. അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം തേഴ്സ്ഡേ എൻഡ് എടുത്ത് ഫ്രൈഡേ എക്സിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ പ്രീമിയത്തിലും കാര്യത്തിലും വ്യത്യാസം വരും. ലൈക്ക് എന്താണ്, കുറച്ചും കൂടി ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് കാണാം അത്ര മാത്രമേ. റൈറ്റ്. യാ സോ ഇനി ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്ലാനുകളും കാര്യങ്ങളും? ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇനി ഫ്യൂച്ചറിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്ലാനുകളും കാര്യങ്ങളൊക്കെ? ഇതിപ്പോ നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗമായി. ആക്ച്വലി രാവിലെ എണീറ്റ് ക്ലിനിക്കിൽ വരുന്നത് നമ്മുടെ ബാക്കി കാര്യങ്ങൾ, അത് ലൈഫിന്റെ ഭാഗമാക്കി എടുത്തതാണ്. ആക്ച്വലി ഇത് വേറൊരു കാര്യം ഉണ്ട്, ഞാൻ മില്ലിയൺഡോട്സ് വരുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ ഒരു അഡ്രിനാലിൻ പമ്പ് എന്ന് പറയുന്ന പോലെ ഓപ്ഷൻ ബൈ ജസ്റ്റ് ഒരു ഹരം പോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പറഞ്ഞത്. അതിനുശേഷം മില്ലിയൺഡോട്സിൽ വന്നിട്ടാണ് ഇത് പ്യുവർ ബിസിനസ് ആയിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയത്. അല്ല സീരിയസ്ലി, അതിനുമുമ്പ് ഞാൻ ജസ്റ്റ് നമുക്ക് രാവിലെ ട്രേഡ് ചെയ്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. പിന്നെ ഇപ്പൊ ഇതിനുശേഷം നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് നമ്മൾ മേജർ ക്യാപിറ്റൽ ഇട്ടിട്ട് ട്രേഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയത് ഇതിന് ശേഷമുണ്ട്. 6 മന്ത്സ് ആയിട്ട് സീരിയസ്ലി ട്രേഡിംഗ് ആണ്, ഓപ്ഷൻ സെല്ലിംഗ് മാത്രമാണ് ചെയ്യുന്നത്. ഗുഡ് ഗുഡ് ഗുഡ്. ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, അതായത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡിംഗിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പറയാൻ പോലെ. അതായത് ഞാൻ പല ഇതിലും ചെയ്തിട്ടുണ്ട്, ഫോറക്സ് തൊട്ട് സ്റ്റോക്ക് ഓപ്ഷൻ പൈ ഇതെല്ലാം ചെയ്തതിൽ എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് 6 മന്ത്സ് എങ്കിലും മിനിമം പ്രോഫിറ്റ്. പിന്നെ ഈ പുറത്ത് ഇതിനെ കുറിച്ച് അറിയാത്തവരാണ് ഈ പറയുന്ന ട്രേഡിങ്ങിന്റെ ഒരു കൂടുതൽ കുറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ഇതിലേക്ക് കളത്തിലേക്ക് ഇറങ്ങാത്ത ആൾക്കാരാണ് കൂടുതൽ ഇതിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ എന്താ പറയുക, ഞാനിപ്പോ ആക്ച്വലി മില്ലിയൺഡോട്സ് കോഴ്സ് പ്രൊഫഷണലി പഠിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം ഇതിൽ നിന്ന് വരുമാനം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായതിനു ശേഷം മാത്രമാണ് ഞാൻ മില്ലിയൺഡോട്സിൽ വന്ന് ചേർന്നത്, ജോയിൻ ആയത്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഡോക്ടേഴ്സ്, കുറെ ആൾക്കാർക്ക് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആവണമെന്ന് ആഗ്രഹമുണ്ട്, അവർ ഈ മെഡിസിനും എഞ്ചിനീയറിംഗ് കോളേജും പഠിക്കണതിനാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു പ്രൊഫഷൻ കിട്ടിക്കഴിഞ്ഞാൽ വരുമാനം കിട്ടും എന്നുള്ള ഒരു അറിവുണ്ടാണല്ലോ. അപ്പൊ ആ ഒരു അറിവില്ലായ്മയാണ് ശരിക്കും നമ്മുടെ നാട്ടിലില്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ മെഡിസിന് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ആവും, വരുമാനം കിട്ടും എന്ന് എല്ലാവർക്കും അറിയാം, അത് പ്രൂവൺ ആണ്. അപ്പൊ അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ ഇതുപോലെ ഒരു പ്രൊഫഷൻ കോഴ്സ് ചെയ്തതിന് ശേഷം വരുമാനം കിട്ടും എന്നുള്ളത് അത്ര പ്രൂവൺ ആവണം. എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഏതെങ്കിലും നാട്ടില് ഏതെങ്കിലും ഒരാൾക്ക് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നാട് മൊത്തം അറിയും. ഇപ്പൊ എനിക്ക് പേഴ്സണൽ അറിയാവുന്നതാണ്, നമ്മുടെ നാട്ടിലെ വൈഫിന്റെ വീടിന്റെ അടുത്ത് ഇതുള്ള ഒരാൾ ട്രേഡ് ചെയ്ത് കുറച്ച് കാശ് പോയി, ആ നാട്ടുകാർക്ക് മൊത്തം അറിയാം കാശ് പോയ കാര്യം. ഏതൊരു പറഞ്ഞൊരു നാടാണ് നാട്ടുകാർക്ക്. അപ്പൊ ആ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു മോശം വ്യൂ ആയിരിക്കും. അപ്പൊ അവിടെ സക്സസ് ട്രേഡേഴ്സും ഉണ്ട്, എനിക്ക് അറിയാവുന്ന സക്സസ് ട്രേഡേഴ്സും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് പൊതുവെ ഇതിന്റെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ആണ്. എങ്ങനെയാണോ ഇതുവരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയത് സെയിം രീതിയിൽ തന്നെ പോവുക, കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തത്. ഓക്കെ, ബൈ ബൈ, സീ യു.